വേനൽച്ചൂടിനെ മറികടക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ പറഞ്ഞു കേട്ടേ. എനിക്ക് ഈ അറിവ് കിട്ടിയത് എൻ്റെ ഒരു ടീച്ചർ പറഞ്ഞു തന്നിട്ടാട്ടോ. നമ്മുടെ പറമ്പിലേ ചെമ്പരത്തി പൂ ഉണ്ടോ നോക്കിയിട്ടുള്ളൊരു നടത്താണ് ഇപ്പോൾ ഈ നടക്കണത്. അപ്പോൾ ഒരു പൊടുണിയുടെ ഇലയും പറിച്ചിട്ടുണ്ട്. അതിലിട്ട് കൊണ്ടുവരാം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ വേലിയിലൊക്കെ നിറയെ ചെമ്പരത്തികളുണ്ട്. ഇവിടെ പൂവുണ്ടോയെന്ന് നോക്കട്ടെ. അപ്പോൾ കുറച്ച് പൂവൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതേ കിളികൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ചെമ്പരത്തി പൂവുമായിട്ട് ഞാൻ വീട്ടിലേക്ക് പോയിട്ടോ. അങ്ങോട്ട് അത് നന്നായിട്ടൊന്ന് കഴുകി അതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇതളുകൾ. ഒരുപാട് ന്യൂട്രിയൻസ് ഉള്ള ഒരു പൂവാട്ടോ ഈ ചെമ്പരത്തി. ഇഞ്ചിയും കറുവപ്പട്ടയും ഏലക്കയും കൂടി ഇട്ടിട്ടാണ് തിളപ്പിക്കേണ്ടത്. നാരങ്ങ ഇപ്പോൾ പിഴിയേണ്ട. അപ്പോൾ ഇതിൽ ഏലക്ക നിർബന്ധമായിട്ട് ഇടണം, ഇഞ്ചി ഇടണം, പക്ഷേ കറുവപ്പട്ട നിർബന്ധമല്ല. അത് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇട്ടാൽ മതി. അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാനും കറുവപ്പട്ട നല്ലതാണ്. ഇത് നന്നായി തിളച്ചതിന് ശേഷം അത് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ നാരങ്ങ ഒഴിക്കാതെ വേണേത് നമ്മൾ കരിങ്ങാല് വെള്ളം, ചുക്കുവെള്ളം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും, അങ്ങനെ കുടിക്കാം. ഈ നാരങ്ങ പിഴിഞ്ഞ് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗം മാറി കേട്ടോ. അത് ചുടു ചായ പോലെ കുടിക്കുക കേട്ടോ. പിന്നെ മറ്റൊരു ഉപയോഗം കൂടി ഇതിനുണ്ട്. ഈ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് പഞ്ചസാര ഇട്ടിട്ട് ഇതിന് തണുപ്പിക്കുക. തണുപ്പിച്ചതിന് ശേഷം നല്ല ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല സ്ക്വാഷ് ആയിട്ട് ഉപയോഗിക്കാം. കടുത്ത ചൂടല്ലേ ഇപ്പോൾ, ഒരുപാട് വൈറ്റമിൻസൊക്കെ നമ്മുടെ വിയർപ്പിലൂടെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമാണ് ഈ ഒരു ഡ്രിങ്ക്. എല്ലാവരും ട്രൈ ചെയ്യണേ, ലൈക്ക് ചെയ്യാനും മറക്കരുത്.